പരിശുദ്ധയമ്മ രണ്ടാം ഹോവയാണ്. പരിശുദ്ധയമ്മയെ രണ്ടാം ഹോവ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അമ്മയുടെ പിറവി മനുഷ്യകുലത്തിന് ഒരു പുതിയ തുറവിയായിരുന്നു. കാത്തിരിപ്പിന്റെ കാലം അവസാനിച്ചു, രക്ഷയുടെ കാലം ആരംഭിക്കുന്നു. പുതിയ ഹൗവ. സഭാപിതാക്കന്മാരായ വിശുദ്ധ ജസ്റ്റിൻ, ഇരനേവൂസ് എന്നിവർ പരിശുദ്ധയമ്മയെ രണ്ടാം ഹൗവ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. AD 160 രക്തസാക്ഷിയായ ജസ്റ്റിനും വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനായ വിശുദ്ധ പോളികാർപ്പിന്റെ ശിഷ്യൻ ഇരനേവൂസും പരിശുദ്ധയമ്മയെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നുണ്ട്. ഇവരുടെ വ്യാഖ്യാനത്തിൽ ഹൗവ ജീവിക്കുന്നവരുടെ അമ്മയാണ്, മദർ ഓഫ് ലിവിംഗ്. എന്നാൽ മേരി രക്ഷ പ്രാപിച്ചവരുടെ അമ്മയാണ്, മദർ ഓഫ് റിഡീംഡ്. ഹൗവ സമ്മാനിച്ചത് പാപത്തിന്റെ ഫലമായ മരണം. മേരി മാനവകുലത്തിന് സമ്മാനിച്ചത് ക്രിസ്തുവിനെയാണ്. ഒരു സ്ത്രീ കാരണം പാപവും മറ്റൊരു സ്ത്രീ കാരണം രക്ഷയും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. ഉത്ഭവപാപമില്ലാതെയാണ് രണ്ടുപേരും ജനിച്ചത്. ഹൗവ ദൈവകരത്താൽ സൃഷ്ടിക്കപ്പെട്ടു, ഉത്ഭവപാപമില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഉത്ഭവപാപമില്ല. ഹൗവ ആദത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. പരിശുദ്ധയമ്മ ഈശോ വഴി അനുഗ്രഹം സമ്മാനിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3:4 ഇപ്രകാരമാണ് പറയുക: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുന്നു. നമുക്ക് അമ്മയെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തില് സ്വർഗനിക്ഷേപങ്ങൾ ധാരാളം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.